പ്രൈസ് പ്രൈസലോഡ് സ്നേഹമുള്ളവരെ വിശുദ്ധ പൗലോസിൻ്റെ ഒരു അനുഭവവും ബോധ്യവുമാണ് ഇന്ന് നമ്മൾ ധ്യാന വിഷയമാക്കുന്നത് നിനക്ക് എൻ്റെ കൃപ മതി കുറേന്ത്യർക്ക് എഴുതിയ രണ്ടാം ലേഖനം പന്ത്രണ്ടാമത്തെ അധ്യായം ഏഴ് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ വെളിപാടുകളുടെ ആധിക്യത്താൽ ഞാൻ അധികം ആഹ്ലാദിക്കാതിരിക്കേണ്ടതിന് ശരീരത്തിൽ ഒരു മുള്ളു എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു അതായത് എന്നെ ശല്യപ്പെടുത്തുന്നതിനും മതിമറന്ന് ആഹ്ലാദിക്കാതെ എന്നെ നിയന്ത്രിക്കുന്നതിനും വേണ്ടിയുള്ള പിശാജിൻ്റെ ദൂതൻ അത് എന്നെ വിട്ടകലാൻ വേണ്ടി ഞാൻ മൂന്ന് പ്രാവശ്യം കർത്താവിനോട് അപേക്ഷിച്ചു എന്നാൽ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു നിനക്ക് എൻ്റെ കൃപ കൃപമതി എന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത് നിനക്ക് എൻ്റെ കൃപ മതി ലോകം കണ്ട ഏറ്റവും വലിയ പ്രേക്ഷിതനായിരുന്നു പൗലോസ് യേശുവിനെ ദൈവദൂഷകനായി കരുതി യേശുവിലുള്ള വിശ്വാസം തന്നെ ഉന്മൂലനം ചെയ്യാനും യേശുവിൻ്റെ ശിഷ്യന്മാരെ വധിക്കാനും തീരുമാനമെടുത്തൊരു വ്യക്തിയായിരുന്നു പൗലോസ് പക്ഷേ ഡമാസ്കസിൻ്റെ പടിവാദത്തിൽ വെച്ച് യേശു അയാളെ കണ്ടുമുട്ടിയതോടുകൂടി പൗലോസിൻ്റെ ജീവിതം ആകെ കീഴ്മേൽ മറിഞ്ഞു ഒരു പുതിയ മനുഷ്യനായി മാറി യേശുവിനെ അടുത്തെറിഞ്ഞു ഇനി അങ്ങോട്ട് യേശുവിന് വേണ്ടി ജീവിക്കുക യേശുവിനോട് കൂടി ജീവിക്കുക എനിക്ക് ജീവിതം ക്രിസ്തുവാണ് മരണ നേട്ടമാണെന്ന് പറയാൻ മാത്രം ഞാൻ ജീവിച്ചാലും മരിച്ചാലും ക്രിസ്തുവിനു വേണ്ടി ആണ് ജീവിക്കുന്നത് മരിക്കുന്നത് എന്ന് പറയാൻ മാത്രം അത്ര വലിയ അടുപ്പമായി യേശുവിനോട് യേശുവുമായുള്ള ഈ വലിയ ബന്ധം പൗലോസിനെ പുതിയ മനുഷ്യനാക്കി മാറ്റി ആത്മാവനം നിറഞ്ഞ ഈ പൗലോസിന് ഒരുപാട് ആത്മീയ അനുഭൂതികളും ഉണ്ടായി സ്വർഗത്തിൻ്റെ മൂന്നാം തട്ട് വരെ അഥവാ മൂന്നാം സ്വർഗം വരെ ഉയർത്തപ്പെട്ടു എന്നൊക്കെ പറയുന്ന ആ ഒരു വലിയ ആധ്യാത്മിക അനുഭൂതി ഈ ആധ്യാത്മിക അനുഭൂതികളുടെ വെളിച്ചത്തിൽ ഒരുപക്ഷെ അഹങ്കരിച്ചു പോയേക്കുമോ എന്ന ആ ഭയം അത് നിലനിൽക്കുമ്പോഴാണ് പൗലോസ് പറയുന്നത് എൻ്റെ ശരീരത്തിൽ പോലെ തറച്ചിരിക്കുന്ന എന്തോ ഒന്ന് ഒരു സാത്താൻ്റെ സാത്താൻ്റെ പ്രവർത്തനമെന്നോ പിശാചിൻ്റെ ദൂതനെന്നോ ഒക്കെ പൗലോസ് വിശേഷിപ്പിക്കുന്ന എന്തോ ഒന്ന് അദ്ദേഹത്തെ അസ്വസ്ഥതപ്പെടുത്തിയിരുന്നു എന്താണിതെന്ന് അദ്ദേഹം പറയുന്നില്ല പക്ഷേ ഈ മുള്ള എന്ന് പറയുന്ന ഈ യാഥാർത്ഥ്യത്തിന് അദ്ദേഹം കൊടുക്കുന്ന രണ്ട് വിശദീകരണങ്ങളുണ്ട് ഒന്ന് പൗലോസിൻ്റെ എന്തോ ഒരു ബലഹീനതയാണ് പൗലോസിനെ നിരന്തരം ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നതായിരുന്നു അതിൻ്റെ ഒരു കാരണം അഹങ്കരിക്കാതിരിക്കാനാണ് തനിക്കുള്ള തനിക്ക് ലഭിച്ചിരിക്കുന്ന നിരവധിയായ കൃപകളെ ഓർത്ത് താൻ യേശു വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെ ഓർത്ത് അമിതമായി സന്തോഷിക്കാനും അഹങ്കരിക്കാനും അങ്ങനെ കൃപയിൽ നിന്ന് വിട്ടുപോകാതിരിക്കാനും ഒരു കാരണമായി മാറുന്നു പൗലോസിന് ലഭിച്ചിരിക്കുന്ന ഈ ബലഹീനത രണ്ടാമത്തേത് ഇത് സാത്താൻ്റെ തന്നെ ഒരു പരീക്ഷണമായിട്ടാണ് പൗലോസ് കാണുന്നത് സാത്താൻ പോലും ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ചാണ് ജീവിക്കുന്നത് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നത് എന്നിവിടെ തോന്നും സാത്താനെ ഉന്മൂലനം ചെയ്യാൻ ദൈവത്തിന് സാധ്യമല്ലഞ്ഞിട്ടല്ല തിന്മ പൂർണ്ണമായിട്ട് ഉന്മൂലനം ചെയ്യാം പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഇന്ന് സാത്താനും പിശാചിനും തിന്മയ്ക്കും എല്ലാം സ്ഥാനമുണ്ട് അപ്പോൾ മനുഷ്യനെ അഹങ്കരി അഹങ്കരിക്കാതിരിക്കാൻ സഹായിക്കുന്നതിനും ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കാൻ സഹായിക്കുന്നതിനും പ്രലോഭനങ്ങളും കഴിവുകേടുകളും ബലഹീനതകളുമൊക്കെ ഒരു കാരണമായിത്തീരുന്നു ഇതാണ് പൗലോസ് നമ്മൾ പഠിപ്പിക്കുക എൻ്റെ ശക്തിയിലല്ല ദൈവത്തിൻ്റെ ശക്തിയിലാണ് ഞാൻ ആശ്രയിക്കേണ്ടത് എന്താണ് ഈ മുള്ളു എന്ന് പലരും ചോദിക്കാറുണ്ട് പല വിശദീകരണങ്ങളും കൊടുക്കാറുണ്ട് പക്ഷേ കൃത്യമായിട്ട് നമുക്കറിയില്ല ചെറു പറയുന്നു പൗലോസിനെ ബാധിച്ചിരുന്ന ഒരു മലേറിയ ആയിരുന്നു ഒരുപാട് യാത്ര ചെയ്തിരുന്ന ദേഹത്തിന് പലപ്പോഴും ഇടപെട്ടുണ്ടാകാറുള്ള പനിയായിരുന്നു അല്ല ദേഹത്തിനുണ്ടായിരുന്ന എന്ന രോഗമായിരുന്നു പറയുന്നവരുണ്ട് ക്ഷിപ്രകോപിയായിരുന്നു പത്രോ പൗലോസ് പെട്ടെന്ന് കോവിക്കുന്ന ഈ പ്രകൃതമായിരുന്നു ഇങ്ങനെ പല വിശദീകരണങ്ങളും കൊടുക്കുന്നുണ്ടെങ്കിലും കൃത്യമായിട്ട് നമുക്കറിയില്ല പക്ഷേ ഒരു കാര്യം നമുക്കറിയാം പൗലോസിന് ഒരു ബലഹീനതയുണ്ടായിരുന്നു അസ്വസ്ഥതയുണ്ടായിരുന്നു ആഗ്രഹിക്കുന്നതെല്ലാം ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല താൻ ദൈവത്തിൽ ആശ്രയിച്ചു മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്ന് പൗലോസിനെ ബോധ്യപ്പെടുത്തിയിരുന്ന ഒരു അസുഖമോ അസ്വസ്ഥതയോ ബലഹീനതയോ എന്തോ ഒന്ന് ഇത് നമുക്കൊരു വലിയ പാഠമാണ് വിട്ടുമാറാൻ പറ്റാത്ത തഴക്ക ദോഷങ്ങൾ നമുക്കുണ്ടാവാം വിട്ടുമാറാത്ത രോഗം ചോദിച്ചിട്ട് കിട്ടാത്ത പ്രാർത്ഥന പ്രാർത്ഥന കേൾക്കാതെ പോകുന്ന സാഹചര്യങ്ങളായിരിക്കാം മൂന്ന് തവണ ചോദിച്ചു എന്ന് പറയുന്നത് നിരന്തരമായ പ്രാർത്ഥനയുടെ തന്നെ ഭാഗമാണ് പക്ഷേ ദൈവം കൊടുക്കുന്ന മറുപടി ഇതാണ് നിനക്ക് എൻ്റെ കൃപ മതി ആവശ്യമായത് ഒന്നും കുറവ് വരാൻ ദൈവം ആഗ്ര അനുവദിക്കുകയില്ല ആഗ്രഹിക്കുന്നതെല്ലാം നമുക്ക് കിട്ടിയില്ല എന്ന് വരും ആഗ്രഹിക്കുന്ന വിധത്തിലെ ജീവിതം മുന്നോട്ട് പോയില്ല എന്നുവരും പക്ഷേ മറക്കരുത് ആവശ്യമായ കൃപ നമുക്ക് നൽകും ദൈവത്തിൻ്റെ കൃപയാണ് നമ്മൾ നയിക്കുന്നത് ആ കൃപ നമുക്ക് മതി അത് പര്യാപ്തമാണ് കാരണം നമ്മുടെ ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ കൃപ പ്രകടമാവുന്നത് ആ ആശ്രയിച്ച് ജീവിക്കാനുള്ള ആ ഒരു സന്നദ്ധ നമുക്കുണ്ടാകട്ടെ നമുക്ക് നിരന്തരമായി പ്രാർത്ഥിക്കാം വിശ്വസിക്കുകയും ചെയ്യാം നിനക്ക് എൻ്റെ കൃപ മതി അമ്മ